ഹലോ ഫ്രണ്ട്സ്, എം വി വ്ളോഗിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാം. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആവാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ മുഖത്ത് വല്ല കറുത്ത പാടുകളുണ്ടെങ്കിലും എല്ലാത്തിനും പറ്റിയ ഒരു ഫേഷ്യലാണിത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതും കൂടിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഈ ഞാൻ തൈരെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം. പച്ചപ്പാലുണ്ടല്ലോ, പച്ചപ്പാലെടുക്കാവുന്നതാണ്, വളരെ നല്ലതാണ് അത് സ്കിന്നിന്. അപ്പോൾ ഞാനിവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അധിക നേരം വെക്കൊന്നും വേണ്ട. ഞാൻ ഫേസിൽ നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. രണ്ട് കൈ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം. ഇന്ന പോലെ മസാജ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ സർക്കിൾ മോഷനിൽ നിങ്ങൾ മസാജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക അതുപോലെ ചെയ്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായി ഒന്ന് തുടച്ചിട്ടുണ്ട്. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഇനി അത്ര നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ സ്ക്രബിങ്ങിനായിട്ട് സെയിം തന്നെ നമ്മുടെ തൈര് കുറച്ച് കയ്യിലെടുക്കുക കേട്ടോ. കുറച്ച് തൈര്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഓക്കെ, പാല് മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് അല്പം ഓട്സ് പൗഡറാണ്. ഓട്സ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓട്സ് പൗഡർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തത്. നേരത്തെ തന്നെ ഞാൻ കുറേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് പൗഡർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട്. എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇനി നന്നായിട്ട് കയ്യിൽ ആക്കിയതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നനഞ്ഞൊരു തുണി കൊണ്ടാണ് ഞാൻ തുടച്ചെടുത്തത്. ഇനി അടുത്തതാണ് നമ്മുടെ ഫേസ് മാസ്ക് നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ ജ്യൂസിലോട്ട് നമുക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഓട്സ് പൗഡർ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ടൊമാറ്റോ ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ജ്യൂസ് സ്കിൻ വൈറ്റനിങ്ങിനും നല്ലതാണ്, അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് തയ്യാറാക്കുമ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇനി ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു റിബൺ യൂസ് ചെയ്തോളൂ. അപ്പോൾ ഹെയറിലോട്ടൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിബൺ യൂസ് ചെയ്തോളൂ കേട്ടോ.
പെട്ടെന്ന് പുറകിൽ എന്തോ വീണു, ഞാൻ അതൊന്ന് പേടിച്ച് പിരിഞ്ഞു. ഓക്കെ, നമുക്ക് ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും മസാജ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട്, അത് കുറച്ച് കയ്യിലെടുക്കാം. മസാജ് ചെയ്ത് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായി മസാജ്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ ഡിഫറൻസ് കണ്ടാലും അറിയാൻ പറ്റും. ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ആഫ്റ്റർ നമ്മുടെ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല റിസൾട്ടാട്ടോ കിട്ടുന്നത്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമ്മുടെ കറുത്ത പാടുകളായാലും ഒക്കെ നമുക്ക് ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യല് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ദിവസം നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.